ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാടമുട്ട റോസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്കതിന് വേണ്ടി സവോള കട്ട് ചെയ്യാം. ഞാനിവിടെ 20 കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിനുവേണ്ടി നമുക്ക് ഇടത്തരം വലിപ്പമുള്ള 2 സവോള ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ 2 ചെറിയ തക്കാളിയും കൂടെ ചെറുതായി കട്ട് ചെയ്യാം. ഒരു 4 പച്ചമുളക്. ഇവിടെ കാക്കൻ്റെയൊക്കെ സൗണ്ട് ഉണ്ട്, നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ടേ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ചെറുതായിട്ട്, വളരെ ചെറിയ ചെറിയതായിട്ട് അരിയാം. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി അല്ലി, അതും ഇതുപോലെ ചെറുതായി അരിയാം. നമുക്ക് ഈ മുട്ട ഒന്ന് വേവിച്ചെടുക്കാം. മുട്ട ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ മുട്ട വെന്തിട്ടുണ്ട്. നമുക്കിതിനെ ഇനിയൊരു തണുത്ത വെള്ളത്തിലേക്കിടാം. നമുക്കിനിത് വൃത്തിയാക്കിയെടുക്കാം, ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലെ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അടുപ്പിലേക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി, കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. നന്നായി നിളക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സവോള പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി എല്ലാം അതിൽ ചേർത്ത് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ ഇളക്കാം. ഏകദേശം ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ഫസ്റ്റ് തന്നെ ആഡ് ചെയ്താൽ അത് പെട്ടെന്ന് വഴണ്ടി കിട്ടില്ല. അതുകൊണ്ടാണ് തക്കാളി, ഉള്ളി ഒന്ന് വഴണ്ടതിന് ശേഷം തക്കാളി ഇടുക. ഒരു പാതി വഴണ്ടതിന് ശേഷം തക്കാളി ഇട്ട്. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലവണ്ണം വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുട്ട ഇട്ടാം. മുട്ട ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുണ്ട്, റോസ്റ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി, ഒരുപാട് ഇളക്കണ്ട, മുട്ട ഉടഞ്ഞു വേണ്ട. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സ്റ്റേക്കുട്ടി വാ, കഴിച്ചു നോക്ക്. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.